ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സി ഫോർ കാഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോയുടെ കണ്ടൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പോരാ തന്നെ ഇപ്പം ഒരാഴ്ചയായിട്ട് നല്ല മഴയുമായിരുന്നു, അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടാൻ പറ്റില്ല. ഇനിയോ തന്നെ ദിവസവും വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് അടിപൊളി മാജിക് ട്രിക്സ് ആണ്. അപ്പോൾ മാജിക് എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കടക്കാം. ഫ്രണ്ട്സ്, ആദ്യത്തെ മാജിക് എന്താണെന്ന് വെച്ചാൽ ഒരു പെൻ മാജിക്കാണ്. എന്തായാലും ഇപ്പോൾ ഒരു പെന്നുണ്ട്, കാണാൻ സാധിക്കും. ഇതിൻ്റെ മൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ കയ്യിൽ പിടിക്കുകയാണ്. ഇനി ഈ ഒരു മൂടി ഞാൻ ഇതുപോലെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് നോക്കുകയാണ്. അപ്പോൾ കാണാൻ സാധിക്കും കറക്റ്റ് മൂടി തന്നെയാണ്. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു മൂടി ജസ്റ്റ് ഈ കയ്യിലേക്ക് ഇടുകയാണ്. ഇനി ഞാൻ ഈ കയ്യിലേക്ക് ഇട്ടിട്ടുണ്ട് ആ ഒരു മൂടി. ഇനി ഞാൻ എൻ്റെ കീശന്ന് ഒരു മാജിക് സ്റ്റിക്ക് എടുക്കുകയാണ്. കീശന്ന് ഒരു മാജിക് സ്റ്റിക്ക് എടുക്കുകയാണ്. ഇപ്പോൾ ഒരു മാജിക് സ്റ്റിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി 1, 2, and 3 പറയുന്ന സമയത്ത് ഈ ഒരു ടോപ്പ് വാനിഷ് ആയത് കാണാൻ സാധിക്കും. എൻ്റെ ഇക്കൈലുള്ള ഇക്കൈലൊന്നുമില്ല. ഇനി ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ ഇവിടെ പെന്ന് വെച്ചിരുന്നു. ആ പെന്നൊന്ന് നമുക്കൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ കാണാൻ സാധിക്കും പെന്നിൻ്റെ ബേക്കിലായിട്ട് ആ ഒരു ടോപ്പ് വന്നത് കാണാൻ സാധിക്കും. കംപ്ലീറ്റ് ആയിട്ട് ടെലിപ്പോർട്ടായിട്ട് പെന്നിൻ്റെ ബേക്കിൽ വന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് മാജിക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സീക്രട്ടിലേക്ക് കടക്കാം. ഈ ഒരു മാജിക്കിൻ്റെ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു പെന്നാണ്. അതുപോലെ തന്നെ ഒരേപോലെയുള്ള രണ്ട് മൂടി ആവശ്യമാണ്. ഒന്ന് ഇതുപോലെ മുന്നിലും ഒന്നും ഇതുപോലെ ബേക്കിലും ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റ് വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ബേക്കിൽ വെച്ച മൂടി ഞാൻ ഹൈഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഹൈഡ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ കാണിക്കും. എന്നിട്ട് ഈ ഒരു മൂടി ഞാൻ ജസ്റ്റ് കയ്യിലെടുക്കും. എന്നിട്ട് ഈ ഒരു പെന്ന് ഞാൻ ജസ്റ്റ് ഇതുപോലെ വെക്കും. ഈ ഒരു പെന്ന് ഇവിടെ വെക്കുന്നതെന്ന് പറയരുത്, പറയാതെ തന്നെ വെക്കുക, കാഷ്വലായിട്ട് വെക്കുക. എന്നിട്ട് ഈ ഒരു മൂടി ജസ്റ്റ് ഈ ഒരു കയ്യിൽ പിടിച്ചതിന് ശേഷം ഇതുപോലെ ഇടുക. പക്ഷേ ഞാൻ ഇടുന്നില്ല, ഇതുപോലെ കയ്യിൽ ഇതുപോലെ ലോക്കായി പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചരിഞ്ഞാൽ ഇടുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇടുമ്പോൾ കറക്റ്റ് സമയത്ത് മൂടുകയും ചെയ്യുക. അപ്പോൾ ഇതിലായ പോലെ തോന്നും. ഇനി ഞാൻ ഒരു സ്റ്റിക്ക് മാജിക് സ്റ്റിക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ ഒരു കൈ ബേക്കിലേക്ക് ആക്കുന്ന സമയത്ത് ഈ ഒരു പെന്നിയായ കീശയിൽ ഒളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മാജിക് സ്റ്റിക്ക് എടുത്ത പോലെ കാണിക്കും. എന്നിട്ട് 1, 2, and 3 പറയുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് വാനിഷ് ആയത് എല്ലാവർക്കും കാണാൻ സാധിക്കും. അപ്പോൾ ഇക്കൈലും ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പെന്നെടുത്താൽ ഇതിൻ്റെ ബേക്കിൽ നമ്മൾ ആദ്യം വെച്ച മൂടിയായിരിക്കും വരുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഒരു അത്ഭുതമായിട്ട് തോന്നും. അപ്പോൾ ഇതാണ് ഈ മാജിക്കിൻ്റെ ട്രിക്ക്. ഗൈസ്, അടുത്ത മാജിക്ക് ഒരു സിമ്പിൾ മാജിക്കാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളമുണ്ട്, അതുപോലെ തന്നെ വേറൊരു കാലിയായൊരു കപ്പുമുണ്ട്. അപ്പോൾ ഇതിലൊന്നുമില്ല, ഇതിൽ ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് പാരിയാണ്. ഇപ്പം കാണാൻ സാധിക്കൂ ആ ഒരു വെള്ളത്തിൻ്റെ കളറ് കംപ്ലീറ്റ് ആയിട്ട് യെലോ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഇതിലേക്ക് തന്നെ ആക്കാൻ സാധിക്കും. അപ്പോൾ യെലോ കളറായിട്ട് മാറിയിട്ടുണ്ട്, കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊരു സിമ്പിള് മാജിക്കാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സീക്രട്ടിലേക്ക് കടന്നാലോ. ഗൈസ്, ഈ മാജിക്കിൻ്റെ ട്രിക്ക് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിന് ഞാൻ ആദ്യം എടുത്തത് ഇതുപോലൊരു കുപ്പിയുടെ ഗ്ലാസ്സാണ്. പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു ഫുഡ് കളറാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ ഒരു ഗ്ലാസ്സിലൊരു നടുവിലൊരു പൊന്തുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഈ ഒരു പിടിയുടെ ഭാഗത്ത് നമ്മൾ കുറച്ച് ഫുഡ് കളറാക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കുറച്ച് ഫുഡ് കളറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഫുഡ് കളറ് കാണാൻ സാധിക്കില്ല, എത്ര നോക്കിയാലും കാണാൻ സാധിക്കില്ല ഈ ഒരു ഫുഡ് കളറ്. അപ്പോൾ എന്നിട്ട് നമ്മൾക്ക് ഒന്ന് വെള്ളം പാർന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഫുഡ് കളർ എങ്ങനെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി നമുക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് പാർന്ന് നോക്കാം. ഇപ്പോൾ കാണാൻ സാധിക്കും അതിൻ്റെ കളറ് മാറിയത്. അപ്പോൾ ആ ഒരു ഫുഡ് കളറിൽ വെള്ളമാക്കുമ്പോഴാണ് ഇങ്ങനെ മഞ്ഞ കളറായി മാറിയത്. അപ്പോൾ ഇതാണ് ഈ മാജിക്കിൻ്റെ ട്രിക്ക്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണ്. ഇതുപോലൊരു നല്ലൊരു ഗ്ലാസ് എടുത്താൽ സിമ്പിളായിട്ട് ആരെ വേണമെങ്കിലും പറ്റിക്കാൻ പറ്റുന്നൊരു ട്രിക്കാണിത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ മാജിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനലിൽ 50K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ നല്ല മാജിക്ക് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.